അസ്സലാമുഅലൈക്കും, നമസ്കാരം. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. മരുന്നിന്റെ വില കേട്ട് മലയാളികൾ അന്തം വിട്ടപ്പോൾ മലയാളിയുടെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ മുമ്പിൽ മരുന്നു കമ്പനി പോലും അന്തം വിട്ട ഒരു കാഴ്ച നമ്മൾ കണ്ടു. കണ്ണൂരിലെ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന് പറയുന്ന രോഗം പിടിപെട്ട് അഫ്രമോളുടെ ഹൃദയഭേദകമായ വാക്കുകൾ കേട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ആ കൊച്ചു കൂട്ടുകാരനെ ലോകത്തെമ്പാടുമുള്ള ആളുകൾ സഹായിച്ചപ്പോൾ 1 രൂപ മുതൽ 1000 രൂപ മുതൽ പറ്റുന്നതും ചെറുതും വലുതുമായ രൂപ നൽകിക്കൊണ്ട് ആ ചികിത്സാ ഫണ്ടിലേക്ക് ലോക മലയാളികളും നന്മ മനസ്സുള്ള ആളുകളും സഹായിച്ചപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മടത്തിൽ ഷാജിക്ക. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. എന്നോടൊപ്പം പ്രിയപ്പെട്ട യാബ് ലീഗൽ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ സലാം പാപ്പിനിശ്ശേരി അവരുകളാണ്. പ്രവാസ ലോകത്ത് ഇന്ന് മൊത്തത്തിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കാണ് ഷാജിക്കാനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് നിങ്ങൾക്കുണ്ടായ ഒരു പ്രചോദനം ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ചികിത്സാ ഫണ്ടിലേക്ക് ഇത്രയും വലിയൊരു തുക അയക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്? എന്റെ പ്രചോദനം എന്ന് പറയുന്നത് തീർച്ചയായും ഇത് എന്റെ തീരുമാനമല്ലായിരുന്നു, ഇത് തീർച്ചയായും എന്റെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ തീരുമാനമാണ്. അവർ ഇതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്നവരാണ്. ഓരോരുത്തരും അവരവരുടെ നാട്ടിലുള്ള അവരവരുടെ അറിവിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയങ്ങളിൽ ആരാണോ ഷെയർ ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാം നമ്മളിങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അവിടെ അയച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയ ഒരു തുക വേണ്ടി വന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് ഒരു പ്രത്യേകിച്ചും ഒരാള് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാഫിലുള്ള ആരെങ്കിലും ചെയ്താൽ പോരാ, ഷാജി തന്നെ ചെയ്യണം എന്ന് മാനേജ്മെന്റ് ലെവലിലുള്ളവർ ഒരു അഭ്യർത്ഥനയുമായി വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇത്ര ഒരു വലിയൊരു തുക ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രവാസി മലയാളികളിലും ഈ ലോകത്തിലുള്ള മലയാളി സമൂഹങ്ങൾക്കും ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാവും. ആ ആശങ്ക ഒന്ന് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാം സാർ. തീർച്ചയായും ഞാനൊരു 15-16 വർഷമായി ദുബായിൽ പ്രവാസ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ട് ഞാനൊരു ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനി നടത്തുന്നവരാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ടും എന്റെ എക്സ്പെർട്ടൈസും എല്ലാം നാട്ടിലിരുന്നപ്പോഴും ഈ ഒരു ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് തന്നെയായിരുന്നു. എന്താണ് ശരിക്കും മാട്ടൂൽ അക്കൗണ്ടിലോട്ട് കുട്ടിക്ക് അപ്കോ ഗ്രൂപ്പ് കളക്ട് ചെയ്ത പൈസ എത്തിയിട്ടുണ്ടോ, അതിന്റെ ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാവോ? അബ്രിക്കോ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന എന്തൊരു കോൺട്രിബ്യൂസിയും ഇതിനൊരു അഭംഗിയാണ്, ആ ഒരു അഭംഗി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ പങ്കുവച്ചു, എല്ലാവരും ശക്തമായി ഇതിനെ ഏറ്റെടുത്തു. അവരവർ ഒരുപാട് നമ്മുടെ ഗ്രൂപ്പിന്റെ കീഴിൽ 25 സ്ഥാപനങ്ങളുണ്ട്. 25 സ്ഥാപനങ്ങളിൽ നിന്ന് പലരും ഈ ഒരു അഫ്രയുടെ ബ്രദറിന് വേണ്ടിയിട്ട് പല രീതിയിലും അവർ അയക്കുവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പലരും കളക്ട് ചെയ്യുവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പലരും അയക്കാം, നാളെ അയക്കാം, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ അടുത്ത് കാശില്ല, നാളെ എടുത്തിട്ട് അയക്കാം എന്ന രീതിയിൽ വെച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്ര പെട്ടെന്ന് ഈ ഒരു ഫണ്ട് സ്വരൂപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ സ്വരൂപിക്കപ്പെട്ടു. അടുത്ത മെസ്സേജ് കണ്ണൂരിൽ നിന്ന് വന്നു, മെസ്സേജ് ഈ ഫണ്ട് നിറഞ്ഞിരിക്കുന്നു, സഫീഷ്യന്റ് ആയിരിക്കുന്നു, ഇനി ആവശ്യമില്ല എന്ന രീതിയിലുള്ള മെസ്സേജ് വന്നു. അത് നമ്മുടെ ഇടയിൽ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാക്കി. അവർ പലരും പറഞ്ഞു നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും നമ്മൾ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അയക്കുവാൻ വേണ്ടി തുനിഞ്ഞ ആൾക്കാരുണ്ട്, തരുവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, ആ തുകയൊക്കെ എന്ത് ചെയ്യും എന്ന ഒരു കൺഫ്യൂഷനിൽ നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളക്ട് ചെയ്യുവാനുള്ളതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ സംഖ്യയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എനിക്ക് തരിക, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം എന്ന നിലയിലേക്ക് നമ്മളെത്തി. തീർച്ചയായും നമ്മൾ 1 കോടി രൂപ എന്ന ഒരു എമൗണ്ട് ഒറ്റ ട്രാൻസ്ഫറിൽ, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ ഒറ്റ ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ ഒറ്റ ഒരു ഷോർട്ടായിട്ടോ കൊടുത്ത ഒരു ഫണ്ടല്ല. അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തുക വന്നിട്ടില്ല എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതൊക്കെ തെറ്റാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും എന്റെ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ് എന്നത് നമുക്ക് യാതൊരു രീതിയിലുള്ള അറിവോ ഒന്നും തന്നെയില്ല. നമുക്കതിന്റെ പുറകിൽ അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അബ്രിക്കോ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള സംഭവം മാത്രമാണിത്. അത് കഴിഞ്ഞതിനു ശേഷം, അയച്ചു കൊടുത്തതിനു ശേഷം സ്വരൂപിക്കപ്പെട്ട പൈസ നമ്മൾ തിട്ടപ്പെടുത്തിയപ്പോഴാണ്
ഒരു 1,12,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. ഈ 1,12,00,000 രൂപ എൻ്റെ കയ്യിലുള്ള പൈസയാണ്. ഇത് അയക്കുന്നത് നമുക്ക് വ്യക്തമായ രീതിയിൽ അതിൻ്റെതായ ഒഫീഷ്യൽ ഫോർമാലിറ്റിയോടുകൂടി തന്നെ അയക്കാവുന്നതുമാണ്. വളരെ വ്യക്തമായി തന്നെ അബ്രിക്കോ ഗ്രൂപ്പ് കളക്ട് ചെയ്തിട്ടുള്ള, അതായത് ഷാജിക്ക അദ്ദേഹത്തിന്റെ ഷാഫിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള 1,00,000 രൂപ കണ്ണൂരിലെ മാട്ടൂരിലെ അഫ്ര വാക്കുകൾ കേട്ട് മുഹമ്മദ് എന്ന കൂട്ടുകാരൻ എത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് എന്ന അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ, അല്ലാത്ത ആളുകൾ, സൗഹൃദങ്ങൾ എല്ലാം തന്നെ പേഴ്സണൽ ആയിട്ട് ആ മുഹമ്മദ് എന്ന് പറയുന്ന കൊച്ചുമോന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം 1,12,00,000 രൂപ ഇദ്ദേഹത്തിന്റെ അബ്രിക്കോ ഗ്രൂപ്പും സ്റ്റാഫുകളും കളക്ട് ചെയ്ത പൈസ ഇപ്പൊ നിലവിലുണ്ട്. ആ 1,12,00,000 ഏത് രൂപത്തിൽ വിനിയോഗിക്കാനാണ് ഷാജിക്ക് ആഗ്രഹിക്കുന്നത്? ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നറിഞ്ഞതിന് ശേഷം നമ്മുടെ അബ്രിക്കോയിലുള്ള എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകർ അവരുടെ ഈ ഒരു ഹാർഡ് ഏൺഡ് മണി അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവരോട് ഒക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പം ഈ സമയങ്ങളിൽ വന്ന ഈ ഒരു സമാനമായ അസുഖമുള്ള, സമാനമായ മെഡിസിൻ ആവശ്യമുള്ള 3 പേർ നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരും ഇതേപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതൊന്ന് നമ്മളെ ഈ പ്രവാസ ലോകത്തോട് നോക്കൊന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ആർക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു തുക കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഈ പൈസ നമ്മൾ അങ്ങനെ സ്വരൂപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ഈ പൈസ, സ്വരൂപിച്ച പൈസ നമ്മൾ തിട്ടപ്പെടുത്തിയപ്പോൾ 1,12,00,000 രൂപ ഉണ്ടായിരുന്നു. ഇത് എന്ത് ചെയ്യണം എന്നത് നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരുമായി കൂട്ടായ ഒരു തീരുമാനത്തിന്റെ ഫലമായി അവരിൽ നിന്ന് വന്ന 3 പേരുകൾ അവരിൽ നിന്ന് നമ്മൾ നോട്ടീസ് ചെയ്തു. ഈ 3 പേരും ഇതേ സമാനമായ അസുഖമുള്ളവരും സമാനമായ മെഡിസിൻ കാത്തിരിക്കുന്നവരുമാണ് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ 3 പേരിലേക്ക് ഈ സമാഹരിച്ച തുക ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്ന് സഹപ്രവർത്തകർ എന്നോട് അഭ്യർത്ഥിക്കുകയും അതുമായി നമ്മൾ മുന്നോട്ട് പോവുകയുമാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒന്നും എന്റെ നോട്ടീസിൽ വന്ന കാര്യങ്ങളല്ല, എന്റെ ഗ്രൂപ്പിലുള്ള എന്റെ സഹപ്രവർത്തകരായിട്ട് കാണിച്ചു തന്നതാണ് ഈ 3 പേരും. ഒരാള് മൈത്ര എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഈറോഡാണ്, ഇപ്പോൾ ഈറോഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. മറ്റൊന്ന് ഇമ്രാൻ മുഹമ്മദ് എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണ സ്വദേശിയാണ്, പെരിന്തൽമണ്ണയിലുള്ള ഒരു ആൺകുട്ടിയാണ്. പിന്നെ ഒന്ന് ലക്ഷദ്വീപിന്റെ പൊന്നോമന എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നജീബ് എന്നാണെന്ന് തോന്നുന്നു, നജീബ് എന്നൊരാളുടെ മകളാണ് ആ ഒരു 3 പേര്. ഈ 3 പേരും തീർച്ചയായും അർഹരാണ് എന്ന് ഉത്തമ ബോധ്യപ്പെടുത്തിയത് നമ്മുടെ സഹപ്രവർത്തകർ തന്നെയാണ്. അവർ തന്നെ ഇത് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേർക്ക് ഈ ഒരു തുക വീതിച്ചു കൊടുക്കുവാൻ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി, അവരുടെ തീരുമാനത്തോടുകൂടി നമ്മൾ തീരുമാനിച്ചത്. ഷാജിക്ക, ഞാൻ കണ്ണൂര് പാപ്പിനിശ്ശേരിയാണ്. ഓക്കെ, എനിക്ക് മാട്ടൂലായിട്ട് അവിടെയുള്ള പല ആൾക്കാരായിട്ട് പല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ഈ നമ്മൾ ഈ കുട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ബാസ് ഷാജിക്ക എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ്. അയാൾ നല്ല നാട്ടിൽ ഇവിടെയായിട്ട് നല്ലൊരു സാമൂഹിക പ്രവർത്തകൻ. ഓക്കെ, അതുപോലെ തന്നെ മാട്ടൂല് അസീസ് ഷാജി എന്ന് പറയുന്ന ആള്, അവര് എന്റെ അടുത്ത് പല കാര്യങ്ങളും, അവിടെ ഷാർജ കോടതിയിൽ ജോലി ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഷാജിക്കായിട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഷാജിക്കയും ഷാജിക്കന്റെ നല്ല തൊഴിലാളികളും കൂടി, അതായത് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും കൂടി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും, അപ്പൊ അവരെല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ ഒരു ഭാഗം ഓൾറെഡി കണ്ണൂരിലെ കുട്ടിക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ശരി അല്ലെ? അതാണ് എനിക്കൊന്ന് അറിയാനുള്ളത്. തീർച്ചയായും കണ്ണൂരിലെ കുട്ടിക്ക്, നമ്മുടെ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും കണ്ണൂരിലെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു സംഭാവന നമ്മുടെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. പല നമ്മുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സ്റ്റാഫുകൾ ഒരുപാട് പേർ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുകയും പല ബ്രാഞ്ചുകൾ ഒന്നിച്ചു ചേർന്നും അവരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എത്രയാണ് എന്ന് ഓരോരുത്തരോടും ചോദിക്കുന്നത് ഒരു ഔചിത്യബോധമില്ലാത്തതാണ് എന്നതുകൊണ്ട് മാത്രമാണ് അത് എത്രയാണ് എന്ന് പറയാത്തത്. അതിന് തീർച്ചയായും അതിനൊരു നല്ല ഒരു സംഖ്യ ഉണ്ടാവണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്തു തന്നെ ആയാലും അതിൽ ആ ഒരു അഫ്രയുടെ ബ്രദറിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ പങ്കാളിയാകാൻ പറ്റി എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. നാടിന്റെ നട്ടെല്ലാണ് പ്രവാസികൾ. ഓരോ പ്രവാസികൾക്കും ഓരോ കഥകൾ ഉണ്ടാവും,
ഓരോ പ്രവാസിയുടെ വിജയത്തിനും പിന്നിലും ഒരുപാട് കഥകളുണ്ടാവും. ഇദ്ദേഹം ഒരു പ്രവാസിയാണ്. ഇദ്ദേഹം പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് 2005 1000 ദിർഹം ശമ്പളത്തിൽ പ്രവാസ ലോകത്തെത്തിയ ഇന്ന് അപ്കോ ഗ്രൂപ്പ് പടർന്ന് പന്തലിച്ച് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും യുഎയിലും ഏകദേശം 750 മുകളിൽ സ്റ്റാഫുകളോട് കൂടി 750 കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു മനുഷ്യനാണ്. ആ തുടക്കം ഒന്ന്, 2005 എന്റെ തുടക്കം ദുബായിൽ. തീർച്ചയായും ദുബായ് എന്ന് പറയുന്നത് ഒരു നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ എൻ്റെ ഒരു ഡ്രീം പ്ലേസ് തന്നെയായിരുന്നു. അങ്ങനെ 2005 വന്നു, സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ സാലറിയിൽ തന്നെയാണ് തുടങ്ങിയത്. പല പല കമ്പനികളിൽ വർക്ക് ചെയ്തു, നല്ല പോസ്റ്റുകളിൽ ഇരുന്നു. അതിനുശേഷമാണ് സ്വന്തമായി കമ്പനി തുടങ്ങണം എന്ന ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ ഒരു തീരുമാനം 2010 ആ ഒരു തീരുമാനം എടുത്തത്. സത്യത്തിൽ ആ ഒരു തീരുമാനം എടുത്തത് എൻ്റെ എനിക്ക് ചെറിയ രീതിയിൽ തുടങ്ങണം എന്ന രീതിയിൽ ഒന്ന് ആ വലിയ ഈ ഒരു രീതിയിലൊന്നും എത്തുമെന്നൊരു പ്രതീക്ഷയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ അന്ന് എൻ്റോടൊപ്പം നിന്ന എൻ്റെ സഹപ്രവർത്തകർ, അവർ ഓരോരുത്തരും ഇതിന് പങ്കാളികളാണ്. ഈ ഒരു അബ്രിക്കോ ഗ്രൂപ്പ് ഇന്നത്തെ നിലയിലെത്തുവാൻ അന്നു മുതൽ ഇന്ന് വരെയുള്ള ഈ 750 പേര് എന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ സഹപ്രവർത്തകരാണ് ഈ ഒരു കമ്പനിയുടെ വിജയത്തിന് പിന്നിൽ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ അവരെ മുന്നിൽ നിന്ന് നയിക്കുന്നു, അവരെന്നെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് പ്രിയപ്പെട്ട ഷാജിക്കയുടെ വീട്ടിൽ വന്ന് ഇദ്ദേഹത്തെ കാണാനും. ഇതുപോലെയുള്ള നന്മയുള്ള മനസ്സുകൾ ഉള്ളിടത്തോളം കാലം ഇവിടെ നന്മ പരാജയപ്പെടില്ല. നമുക്ക് എല്ലാത്തിനും അതീതമായി നമുക്ക് വേണ്ടത് സ്നേഹവും ചേർത്ത് പിടിക്കലും പരിഗണനയുമാണ്, സഹജീവി സ്നേഹമാണ്. ഓരോ പ്രവാസിക്കും അഭിമാനമാണ്, ഓരോ നിലമ്പൂരുകാരനും അഭിമാനമാണ് നമ്മുടെ ഷാജിക്ക. ഞങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് മലയാളികളുടെ, പ്രവാസികളുടെ, എല്ലാ ആളുകളുടെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും സ്നേഹവും ഞങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നിറഞ്ഞ ആശംസകൾ പ്രത്യേകിച്ച് ആപ്കോ ഗ്രൂപ്പിലെ അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്ന, കുടുംബത്തെ പോലെ ജോലി ചെയ്യുന്ന അങ്ങയുടെ സഹോദരങ്ങളായിട്ടുള്ള സ്റ്റാഫുകൾക്കും പ്രത്യേകം നന്ദി രേഖ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.